ഓ ഈ ഭാഗമൊന്നും എനിക്ക് അത്ര പിടിയില്ലണ്ണ. അതാണ് ദീയുടെ വീട്. ഓ അത് ശരി. രാത്രി എന്തോ പരിപാടി. ആ അവർക്കൊക്കെ ഭീഷണി ഉള്ളതുകൊണ്ട് വെറുതെ ഇവിടെയൊക്കെ നമ്മളൊന്ന് ചുറ്റണം. സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും കണ്ട രണ്ടെണ്ണം പൊട്ടിക്കുകയും വേണം. എന്നാ പിന്നെ അണ്ണനെ അവിടെ പോയി സെക്യൂരിറ്റി അടങ്ങി നിന്നൂടെ. ബോഡി ഗാർഡ് അല്ലേ? അങ്ങനെ പറയാം. നീ ആ ഫോണിങ് എടുക്ക്, ഞാൻ ദീയെ ഒന്ന് വിളിക്കട്ടെ. ഓ അല്ലണ്ണ, ഈ സമയത്തൊക്കെ വിളിച്ച ചേച്ചി ഫോൺ എടുക്കൂ? ഉറങ്ങിയിട്ടില്ലെങ്കി എന്റെ വിളിച്ചെന്നാ എടുക്കും. എന്നാ പിന്നെ വിളിക്ക് ഉറക്കങ്ങള്. ഹലോ ഹലോ, എന്താ ഈ സമയത്ത്? ഞങ്ങള് ദീയുടെ വീടിന്റെ പരിസരത്തുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞു? അറിയില്ലേ, ഞാനും അട്ടപിടിച്ചു. രണ്ടാളും കൂടി എന്താ ഇവിടെ? ഭീഷണിയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പോലീസുകാരെ നൈറ്റ് പട്രോളിംഗ് നടത്തുന്ന പോലെ ഞങ്ങള് ഇവിടെയൊക്കെ റോന്തു പറ്റിയ. ഇടയ്ക്കിടയ്ക്ക് ഇതുവഴി പോവാറുണ്ടോ? ആ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട്. പക്ഷേ ഇന്നാ ഒന്ന് വിളിക്കാൻ തോന്നിയ. ഗൂർഖയുടെ പണിയും ചെയ്യുവല്ലേ? എന്തുകൊണ്ടാ പറയാ? ഒരിക്കലുമല്ല, ഗൂർഖകള് പൈസ വാങ്ങി പോയാ പിന്നെ ആ പരിസരത്തൂടെ വരില്ല. പക്ഷേ ഞങ്ങളങ്ങനെയല്ല കേട്ടോ, പൈസ വാങ്ങാതെ പണിയെടുക്കുന്നവരാ. അതിന് 100 താങ്ക്സ്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ ദിയ, ഹലോ. എന്താണ്? ആരോ വന്നെന്ന് തോന്നുന്നു. ഈ സമയത്ത് ആരാ വിളിച്ചത്? എന്റെ ഒരു ഫ്രണ്ട്. ബോയ്ഫ്രണ്ടോ അതോ ഗേൾ ഫ്രണ്ടോ? അമ്മയ്ക്കറിയാലോ എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന്. ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പൊ ഒരുത്തൻ അവതരിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗുണ്ട. അമ്മ എന്തിനാ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരാളുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? അവനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചു, ചങ്കുറപ്പ് കൂടുതലുള്ളവനാ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിരിക്കും. നിയമം പോലും പേടിക്കുന്ന ഒരുത്തനുമായി ചങ്ങാത്തം കൂടുന്നത് നല്ലതല്ല. അയാളല്ലല്ലോ അമ്മ ഇപ്പൊ വിളിച്ചത്. ഞാനിപ്പം മൊബൈലിൽ പിടിച്ചു വാങ്ങി അതാരാണെന്നൊന്നും നോക്കുന്നില്ല. നമുക്ക് പറ്റിയ ബന്ധങ്ങളെ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ, അല്ലാത്തത് വിട്ടുകളയണം. പഠിത്തത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമായപ്പോ ആ ബോധത്തോടെ വേണം മുന്നോട്ട് പോവാൻ. ബുള്ളറ്റ് ജഗനെ പറ്റി പലരും പലതും പറഞ്ഞുകാണ്. പോലീസിനും ജനങ്ങൾക്കുമൊക്കെ പേടിയുമായിരിക്കും. എന്നാ എന്റെ അനുഭവത്തില് അയാൾ എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അയാളില്ലായിരുന്നെങ്കി അന്ന് നടു റോഡിൽ വെച്ച് സദാനന്ദന്റെ മോൻ എന്നോട് അപമര്യാദയായി പെരുമാറിയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ മാനം പോയേനെ. അങ്ങനെ വലിയൊരു സഹായം ചെയ്ത ഒരാളെ കാണുമ്പോ മുഖം തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ അമ്മേ. മുഖം തിരിച്ചു പോണ്ട, പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒന്ന് ചിരിക്കാം, സംസാരിക്കാം. പക്ഷെ ആ സംസാരം ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കണം. അയാളുമായി കൂടുതൽ അടുക്കാനോ ചുറ്റിക്കറങ്ങാനോ പാടില്ല. ബുള്ളറ്റ് എന്തിനായിരിക്കും ഇവിടെ കിടന്ന് കറങ്ങുന്നത്? സദാനന്ദന്റെയും മോന്റെയും ഭീഷണിയുണ്ട്, എങ്കിലും ബുള്ളറ്റിന്റെ മനസ്സിൽ അതുമാത്രമേ ഉള്ളോ?
അണ്ണാ, അണ്ണ എന്തേലും ആലോചിച്ച് കിടക്കുമെന്നോ അതോ വെറുതെ കിടക്കുമെന്നോ? അതല്ലടാ, അവിടെ പ്രശ്നമായി കാണോ? ദിയേടെ അമ്മയുടെ സോഹം വെച്ചൊക്കെ ആണെങ്കിലേ പ്രശ്നമാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ വിളിക്കണ്ടായിരുന്നല്ലടാ. അണ്ണാ വിളിച്ചില്ലെങ്കിൽ അതും ഒരു മനപ്രയാസമല്ലേ? ശരിയാ, അറിയാതെ എന്റെ മനസ്സ് വഴുതി പോയോന്നൊരു തോന്നല്, കൺട്രോൾ കിട്ടുന്നില്ലേ. വലിയ വീട്ടിലെ പെൺകുട്ടികളെ നോട്ടമിട്ട് നടക്കുന്ന ചില തല്ലിപ്പുളികളുണ്ട്. നമ്മളൊന്നും ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഇത് ഞാൻ പോലും അറിയാതെ ആ പെൺകുച്ച് എന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഞങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച പറ്റി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉടക്കിയാണ് തുടങ്ങിയത്, പിന്നെ അത് വലിയൊരു കൂട്ടായി. ഇപ്പതേ വീടിനകത്ത് ചെറിയൊരു താളം തെറ്റിലുണ്ടായ അത് ഉടനെ നീ എന്റെ അടുത്ത് എത്തിക്കും. അണ്ണാ ആള് സെറ്റായി. എന്നുവെച്ചാ? അണ്ണാ, അണ്ണൻ അവളോടുള്ളതുപോലെ ഒരിത് തിരിച്ചുകൊണ്ടെന്നല്ലേ? നിങ്ങൾ രണ്ടാളും പ്രേമിക്കണ്ണ. എന്തോ നീയേ, അല്ലെങ്കിൽ ഈ നേരത്ത് ആ പെങ്കുച്ചിന്റെ വീടിനടുത്തു കൂടെ പോണോന്ന് അണ്ണന് തോന്നൂ. അല്ല, അണ്ണൻ ഈ നേരത്ത് വിളിക്കുമ്പോ ദിയ മൊബൈൽ എടുക്കോ. എന്തോ ഒരു തരിപ്പ് ഉള്ളിലുണ്ട്. ഉണ്ടാ, അതിനി എരിച്ചിലാവും. ദിയെ കുറച്ചു ദിവസം കാണാതിരുന്ന. അല്ല, നിനക്കിതൊക്കെ എങ്ങനെ അറിയാടാ? അണ്ണാ, എന്നെ തേച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നാലഞ്ചെണ്ണത്തിനെ പ്രേമിച്ചില്ലായിരുന്നു. ഓ, എന്റെ പൊന്നണ, അതാണ് യഥാർത്ഥ മനപ്രയാസം. അത് നീ പറഞ്ഞത് ശരിയാ. ഇപ്പൊ തന്നെ ദിയക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ ആകാംക്ഷ കൂടി. ഇനിയിപ്പൊ ദിയെ ഒന്ന് വിളിക്കാതെ അവളെ കാണാതെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. അതെ, അണ്ണന് ദിയെ കാണണമെങ്കിൽ നമുക്കൊന്നുകൂടെ അങ്ങോട്ട് പോവാം. മതിലിയാടി കണ്ടിട്ട് പോരാന്നേ, ഒന്ന് പോടാ. അല്ലെങ്കിൽ തന്നെ അവിടെ ഒരാള് തെറ്റ് ചെയ്യാതെ തന്നെ പേരുദോഷം കേൾപ്പിച്ചിരിക്കുക. ഓ, അതിന്റെ കൂടെ ഇനി ഒരെണ്ണം കൂടെ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. സത്യം പറഞ്ഞ ഈ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടടാ. അങ്ങനെ അണ്ണന്റെ ഉള്ളിൽ ഒരുത്ത് കയറി കൊളുത്തി. ബെസ്റ്റ് ഫ്രണ്ട് ചതിച്ചു, എന്നിട്ടും അവളും അവളെ കൊണ്ട് ഇത് ചെയ്യിച്ചവനും ഇപ്പോഴും നമ്മുടെ വിവാഹം മുടക്കാൻ വേണ്ടി നടക്കുക. തന്നെയും തന്റെ അനിയത്തിയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. അതിന് നമുക്ക് മറുപടി കൊടുക്കണ്ടേ? എങ്ങനെ എങ്ങനെയെന്നോ, അതിന് മറുപടി കൊടുക്കാൻ ദീപക്കേ പറ്റൂ. എന്താ ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത്? നടന്ന സംഭവങ്ങളുടെ പേരിൽ തന്റെ ഭാവി ഇരുട്ടിലായെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? എന്നും വീടിനകത്ത് ഒതുങ്ങിക്കൂടിയന് അല്ലേ? പക്ഷേ ഇവിടെ തന്റെ നന്മ തിരിച്ചറിഞ്ഞ ദൈവങ്ങളാ എന്നെ തന്റെ അരികിലെത്തിച്ചത്. നാളെ നമ്മുടെ വിവാഹം നടക്കും. ആ സമയത്ത് 10-40 കിലോമീറ്റർ ദൂരമുള്ള എന്റെ ഈ നാട്ടിലൂടെ മാത്രമല്ല തന്റെ നാട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ദീപയുടെ വീട് അവിടെ ആയതുകൊണ്ട് മാത്രമല്ല എന്റെ ഷോറൂം തന്റെ വീടിന്റെ അടുത്താണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടേക്കൊക്കെ പോകേണ്ടി വരും. അതിനു മുൻപ് താൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങണം. എന്ന് വെച്ചാൽ നാളെ മുതൽ ദിയക്കൊപ്പം കോളേജിലേക്ക് പോകണമെന്ന്. ഒന്നും പറയണ്ട രചന എന്ന് പറയുന്നവള് അങ്ങനെ പോലും സന്തോഷിക്കാൻ പാടില്ല. അവളറിയണം ദീപ വീടിനകത്ത് ഒതുങ്ങി കൂടില്ല എന്ന്. ചില കുട്ടികളൊക്കെ ഞാൻ ഇവിടെ ചെല്ലുമ്പോ തുറിച്ചു നോക്കാറുണ്ട്. അങ്ങനെ നോക്കാത്തവരല്ലേ അധികം. ഈ തുറിച്ചു നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കും. അവരൊക്കെ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ തകർച്ച മാത്രമാണ്. അത്തരക്കാരെ നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല.
നമുക്കൊരാപത്ത് വരുമ്പോ ഓടിയെത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ പരിഗണിക്കാവൂ. അല്ലാത്തവരെ അവരെ അർഹിക്കുന്ന അതേ അവഗണനയോടെ തള്ളിക്കളഞ്ഞേക്കണം. ഒന്ന് രണ്ട് ദിവസം തുടരുമ്പോ ഈ കളിയാക്കാൻ വരുന്നവനും തുറിച്ചു നോക്കുന്നവരും ഒക്കെ വാലും ചുരുട്ടി പൊയ്ക്കോളൂ. അപ്പോ നാളെ മുതൽ ദീപ ദിയക്കൊപ്പം കോളേജിൽ പോകും അല്ലേ? എടോ പോകുന്നു പറയടോ. ഞാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു മറുപടി എനിക്ക് കേക്കണ്ട. നാളെ താൻ ഉറപ്പായിട്ടും കോളേജിലേക്ക് പോണം. അതിപ്പോ തന്നെ ദിയെ അറിയിക്കണം. തന്റെയിടത്തോടെ ദിയോട് പോയി പറയണം, നാളെ നീ കോളേജിലേക്ക് പോകുമ്പോ ഞാനും ഉണ്ടെന്ന്. ശരിയല്ലാട്ടാ. ആ ശരിക്കും എന്തൊരു പവർ ഇല്ലാത്ത. അതെ, എന്റെ അമ്മ ശരിക്കു പറഞ്ഞാൽ ഒരു ജയിൽ പുള്ളിയാണ്. പക്ഷെ ദീപ കണ്ടിട്ടുണ്ടോ ഈ നാട്ടിലൂടെ അമ്മ ഇറങ്ങി നടക്കുന്നത്? ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോ അവിടെ ഇതുപോലെ തുറിച്ചു നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ അതിനേക്കാൾ നന്നായി അമ്മ തുറിച്ചു നോക്കും. ആരുടെ മുമ്പിലും തലതാഴ്ത്തത്തും ഇല്ല. അമ്മ പക്ഷെ കുറച്ച് ഓവറാ, അത്രയ്ക്കൊന്നും വേണ്ട. എങ്കിലും ഇതുവരെ ദീപ എങ്ങനെയാണോ കോളേജിൽ പോയത് അതുപോലെ പോണം. നമ്മളെ കളിയാക്കുന്നവരുടെ ചെലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവന്മാരെ കൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ല. പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ ചൂളേണ്ട കാര്യം എന്താ? ശരിയല്ലാട്ടാ, ഞാൻ പോവാ. ആ അങ്ങനെ തറപ്പിച്ചു പറ. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ കോളേജിൽ പോയിട്ട് വിളി. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ കോളേജിലേക്ക് ഞാനും ഉണ്ട്. എന്തെങ്ങനെ മിഴിച്ചു നോക്കുന്നെ? നാളെ നീ കോളേജിലേക്ക് പോകുമ്പോ നിനക്കൊപ്പം ഞാനും ഉണ്ടെന്ന്. ഞാൻ സ്വപ്നം കണ്ടതൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ നിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നെ. എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങനെ മാറാൻ? ഇനി ഏതായാലും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കും പുറത്തേക്ക് ഇറങ്ങണം. ആൾക്കാരെ കാണുമ്പോ ഒളിച്ചിരിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ നേരത്തെ ഞങ്ങളും പറഞ്ഞതല്ലേ. എന്നിട്ടും തെറ്റ് ചെയ്തവരെ പോലെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയത് ചേച്ചിയല്ലേ? അത് തെറ്റായി പോയിന്ന് എനിക്കിപ്പോ തോന്നുന്നു. അമ്മേ, ചേച്ചി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. നാളെ മുതല് എനിക്കിപ്പം കോളേജിൽ വരുന്നു. ഞാൻ കരുതി ഇനി കല്യാണം കഴിയുന്നത് വരെ കോളേജിലേക്ക് പോവില്ല. ലാലേട്ടൻ ഇപ്പൊ വിളിച്ചിരുന്നു, എന്നിട്ട് എന്നോട് തറപ്പിച്ചു പറഞ്ഞു നാളെ മുതൽ കോളേജിലേക്ക് പോണെന്ന്. മോളും ജയലാലും കൂടി പുറത്തേക്ക് പോയപ്പോ രണ്ട് പയ്യന്മാരും മോളെ കമന്റ് പറഞ്ഞു. ആ നിമിഷം തന്നെ ജയലാൽ അവരെ തല്ലം പിടിച്ചു നിർത്തി. അങ്ങനെയാ വേണ്ടത്. ചെയ്യാത്ത തെറ്റിന് നമ്മളെ ആരെങ്കിലും കമന്റ് ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ ഞാനാ പ്രതികരിച്ചോണ്ടിരിക്കുന്നെ. അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ചേച്ചി ധൈര്യത്തോടെ കോളേജിലേക്ക് വന്നാലല്ലേ ഞാൻ പറയുന്നതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടാവൂ. അല്ലെങ്കിൽ കളിയാക്കാനും കൊച്ചാക്കാനും നടക്കുന്നവരൊക്കെ ചോദിക്കില്ലേ നീ ഈ കിടന്ന് വാച കൊടിച്ചിട്ട് നിന്റെ ചേച്ചി എവിടെയെന്ന്? ഇനി അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആരെന്ത് പറഞ്ഞാലും അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ കൊടുത്തോളാം. പറയേണ്ട ആള് പറഞ്ഞപ്പോ മോൾക്ക് ഇല്ലാത്ത തന്റെ ഇടം ഉണ്ടായി. ഇനി നാളെ കോളേജിലേക്ക് പോകുമ്പോ ഈ ആവേശം കെട്ടടങ്ങി പോവരുത്. പോയ അതേ സ്പിരിറ്റിൽ തന്നെ തിരിച്ചു വരണം. അമ്മ നോക്കിക്കോ, ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, അവരുടെ ഒക്കെ നാവ് കഴിക്കുന്നല്ലാതെ എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന ആള്, സ്നേഹിക്കുന്ന ആള് ആത്മവിശ്വാസം കൊടുക്കുമ്പോ ഏത് പെൺകുട്ടിക്കും കുറച്ചൊക്കെ തന്റെ ഇടം വരും. മോളെ വീട്ടിലിരുത്തണമെന്ന് കരുതിയവരറിയട്ടെ, ഇനി അതിന് കഴിയില്ലെന്ന്. മംഗളാലയ.
ഇതെന്താ അതിരാവിലെ? അമ്പലത്തിൽ വന്നാണോ? അല്ല, അമ്മ വന്നല്ലേ. കുറച്ച് മീനും ഇറച്ചിയൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് ഇറങ്ങിയതാ. തിരികെ വരുമ്പോ ചേട്ടത്തി ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാ പിന്നെ കണ്ടിട്ട് പോവാന്ന് വെച്ചു. വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. ചേട്ടത്തി എന്താ ക്ഷേത്രത്തില്? വിശേഷിച്ചെന്തേലും? അമ്പലത്തിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നിന്റെ അമ്മയുടെ ദേഷ്യം മാറ്റി തരണേന്നും നിനക്ക് നല്ലൊരു ബന്ധം കിട്ടണേന്നും പ്രാർത്ഥിക്കാനാ വന്നത്. ഏട്ടൻ വന്നില്ലേ? വന്നില്ല. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം രാത്രിയിൽ വലിയ വിഷമമായിരുന്നു. നിങ്ങളൊക്കെ പോയതിന് ശേഷം എന്നോട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. നീ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഹരിയേട്ടന് നല്ല ആശങ്കയുണ്ട്. ഞാനിന്ന് വന്നപ്പോ പറഞ്ഞല്ലോ ഏട്ടതി, അമ്മ വിവാഹം അലമ്പാ നോക്കിയതാ. ഞാൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ ദീപയുടെ വീട്ടിൽ വന്ന് അമ്മ പൊളിച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് അവിടെ ഇരുന്ന് ഉരുകയായിരുന്നു. പിന്നീടാ സ്ത്രീധനം ചോദിച്ചത്. അവരാണെങ്കിൽ അതിനൊക്കെ ശക്തമായി എതിർക്കുന്ന കൂട്ടത്തിലാ. എന്തായാലും ആ സമയത്ത് അമ്മയ്ക്കൊപ്പം നിന്ന് പ്രതികരിച്ചില്ല. അത് നന്നായി. അങ്ങനെ പ്രതികരിച്ചെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിന്റെ മോഹം പൊലിഞ്ഞു പോയേന്. പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ അവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തരുത് ജയ. ദീപ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലല്ല ഏട്ടത്തി, വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ. നീ എന്താ ജയ ഈ പറയുന്നേ? ആ കുട്ടി എം എസ് സിക്കല്ലേ പഠിക്കുന്നത്? അത്രയും പഠിച്ചൊരു കുട്ടി എത്ര നാള് വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കും? ഞാൻ പറയുന്നത്, ഇനി വഴക്കോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നീ നിന്റെ ജോലി സ്ഥലത്തിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ദീപയെ അവിടെ താമസിപ്പിക്കണം. കൂട്ടിനൊരാളെയും വെച്ചാ മതി, അപ്പൊ രണ്ട് കൂട്ടരുടെയും പരാതി തീരും. അല്ലാതെ നിന്റെ അമ്മയുടെ സ്വഭാവം മാറാതെ ഒരു കാരണവശാലും ഒരു പെൺകുട്ടിക്കും നിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ അതിനു വേണ്ടി ശ്രമിച്ച നീ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ചതിയായിരിക്കും. കല്യാണത്തിന് ഏടെങ്കിലും വരുമോ ഏട്ടത്തി? വരുമെന്ന് നിനക്ക് വാക്ക് തന്നതല്ലേ. എവിടെയെങ്കിലും മറിഞ്ഞു നിന്നാലും നിന്റെ കല്യാണം കാണണമെന്നാ ഹരിയേട്ടൻ പറയുന്നത്. ഏട്ടത്തി, ഏട്ടത്തിയുടെ അമ്മയോട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറയണം. ആരെങ്കിലും ഒരാള് താഴ്ന്നാലേ ഭയം കൂടാതെ അവരുടെയൊക്കെ അരികിൽ നമുക്കൊക്കെ നിൽക്കാൻ പറ്റൂ. അമ്മയെ കാണുമ്പോ കടിച്ചു കീറാൻ വരുന്നത് ആരാ? അമ്മ മിണ്ടാതെ പോയാലും വെറുതെ വിടില്ലല്ലോ. ഇനിയിപ്പോ വേറൊരാളുണ്ട് വീട്ടില്, കോയമ്പത്തൂര് പഠിക്കുന്ന ഒരാള്. അത് നിന്റെ അമ്മയുടെ തനി പകർപ്പ. മൂത്ത പെങ്ങടെ ഹസ്ബൻഡിനെയും നിന്റെ അച്ഛനെയും പോലെ ഒരാളെ കണ്ടെത്തിക്കും. അല്ലെങ്കിലേ വിവാഹം കഴിഞ്ഞ് മൂന്നിന്റെന്ന് പെങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കും. നിന്റെ കാര്യത്തില് എന്റെ അമ്മയ്ക്ക് പോലും വേദനയുണ്ട്. കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടാവും. നിനക്കൊരു നല്ല കുടുംബജീവിതം കിട്ടണേന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ദീപ നിനക്കൊരു നല്ല ഭാര്യയാവട്ടെ, അവള് നിന്നെ മനസ്സിലാക്കി ജീവിക്കട്ടെ. ആ, എന്നാ ഞാൻ പോട്ടെ, വണ്ടി അപ്പുറത്ത് പാർക്കിങ്ങിൽ ഇട്ടേക്കുവാ. ശരി. മുഖാമുഖം കാണേണ്ടി വരും ആ രജനെ. അതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? അവൾ എന്നോടാ തെറ്റ് ചെയ്തത്, അല്ലാതെ ഞാൻ അവളോടല്ല. പിന്നെ അവളെ ഫേസ് ചെയ്യാൻ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഇതെന്റെ ഇന്നലെ വരെ കണ്ട ചേച്ചിയാണോ? ഇനി ഞാനും നിന്നെ പോലെ കുറച്ചൊക്കെ ബോൾഡ് ആവട്ടെ. കോളേജ് ആയിപ്പോ, ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ തന്നേനെ. ആരായത്? ഇന്ന് കോളേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാള് വന്നോ? കല്യാണൊക്കെ എന്ന് പറഞ്ഞു കേട്ടല്ലോ. നല്ലൊരു പയ്യൻ വന്നു, ചേച്ചി കൈ കൊടുത്തു. പഠിത്തം കഴിയും മുന്നേ കിട്ടുണ്ടാവോ? മിക്കവാറും. എടി, ഇത് നല്ല മാറ്റമാണല്ലോ നിന്റെ ചേച്ചിക്ക്. നിന്റെ സങ്കടമൊക്കെ തീർന്നോ? എന്റെ മാത്രമല്ല,
എന്റെ അമ്മയുടെ സങ്കടവും തീർന്നു. നീ പിടിച്ചു വലിച്ചോണ്ട് വന്നതായിരിക്കും നിന്റെ ചേച്ചി. ഒരിക്കലും അല്ല, ഇന്നലെ രാത്രി ചേച്ചി ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു ഇന്ന് എനിക്കൊപ്പം കോളേജ് വരാമെന്ന്.